ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ഏരിയ ബേസ്ഡായിട്ടുള്ള ഫോർത്ത് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിനറൽ ന്യൂട്രീഷൻ എന്ന ട്വൽത്ത് ചാപ്റ്റർ ആണ് ഇത് ബോട്ടനിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതിന് മുൻപായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് പോലെ ഫോക്കസ് ഏരിയയിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നോക്കും അതിനുശേഷം ഈ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും അറ്റ് ദി എൻഡ് ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും ആദ്യം തന്നെ ഫോക്കസ് ഏരിയയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം മിനറൽ ന്യൂട്രീഷനിൽ നിന്ന് കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ അതിൽ ആദ്യത്തതാണ് ക്രൈറ്റീരിയ ഫോർ എസൻഷ്യാലിറ്റി ഓഫ് എലമെന്റ്സ് ഈ ടോപ്പിക്കിന്റെ അണ്ടറിൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് അതുകൂടാതെ തന്നെ മൈക്രോന്യൂട്രിയൻസ് ആൻഡ് മാക്രോന്യൂട്രിയൻസ് അതിന്റെ പേരുകളൊക്കെ പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ സിമ്പിളായിട്ട് ന്യൂമോണിക്സും മെമ്മറി ട്രിക്സും ഒക്കെ യൂസ് ചെയ്ത് ഓർത്ത് വെക്കാം പിന്നീട് ഡിസ്കസ് ചെയ്തിട്ടുള്ള നൈട്രജൻ സൈക്കിൾ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് നൊഡ്യൂൾ ഫോർമേഷൻ ഈ ടോപ്പിക്സ് എല്ലാം തന്നെ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഈ ടോപ്പിക്സ് ഒരുമിച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഈ ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ഓഫ് എലമെന്റ്സ് എന്ന ആദ്യത്തെ ടോപ്പിക് നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം സോ ഓരോ ഓർഗാനിസത്തിനും അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എലമെൻ്റ്സിൻ്റെ ആവശ്യമുണ്ട് എലമെൻറ്റ്സ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മൂലകങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു എയ്റോബിക് കണ്ടീഷനിൽ ജീവിക്കുന്ന ഓർഗാനിസം ആണെങ്കിൽ ദാറ്റ് ഈസ് നമ്മൾ ഹ്യൂമൻസ് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നമുക്ക് എസൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻറ്റാണ് ഓക്സിജൻ അതുപോലെ തന്നെ നമ്മൾ ഹ്യൂമൻസിൻ്റെ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ് ആണ് അയൺ ദാറ്റ് ഈസ് ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ബ്ലഡ് എപ്പോഴെങ്കിലും നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഇരുമ്പിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇത് കൂടാതെ ബോൺസിൽ നമുക്ക് വലിയ അളവിൽ കാർബൺ കാണാൻ പറ്റും ഇനിയിപ്പം സെല്ലുലാർ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് നൈട്രജൻ ബേസസ് ാണ് അപ്പോൾ അവിടെ മറ്റൊരു എലമെന്റ് വന്നു ദാറ്റ് ഈസ് നൈട്രജൻ ഇതുപോലെ ഒരുപാട് എലമെന്റ്സ് ഓരോ ഓർഗാനിസത്തിന്റെയും ലൈഫ് നിലനിർത്തുന്നതിന് അത്യാവശ്യമാണ് അപ്പം ഇതിലേതെങ്കിലൊക്കെ എലമെന്റ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹ്യൂമൻസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ ഈ വേൾഡിൽ നിന്ന് തന്നെ ഡിസപ്പിയർ ആയി പോകും ഈ ലോകത്ത് ഒരുപാട് എലമെന്റ്സ് ഉണ്ട് കാൽഷ്യം മഗ്നീഷ്യം നൈട്രജൻ ഫോസ്ഫറസ് എക്സെട്ര പക്ഷേ ഇതിൽ വളരെ കുറച്ച് എലമെൻറ്റ്സ് മാത്രമാണ് ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദാറ്റ് ഈസ് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ വളരെ കുറച്ച് എലമെൻസ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് ഓരോ ഓർഗാനിസത്തിനും ഓരോന്നായിരിക്കും ഈ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഡിറ്റമൈൻ ചെയ്യുന്നതിന് വേണ്ടി സയൻറ്റിസ്റ്റ് കുറച്ച് ക്രൈറ്റീരിയാസ് യൂസ് ചെയ്യുന്നുണ്ട് ഈ ആണ് നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത് അപ്പം മൂന്ന് ആണ് പഠിക്കാനുള്ളത് ഈ മൂന്ന് ക്രൈറ്റീരിയാസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില വേർഡ്സ് ഉണ്ട് ആ വേർഡ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ക്രൈറ്റീരിയ ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും അപ്പം നമുക്ക് ആദ്യം ആ ന്യൂമോണിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എലമെൻറ്റ്സിൻ്റെ എസെൻഷ്യാലിറ്റി മനസ്സിലാക്കാനുള്ള ക്രൈറ്റീരിയ ആയതുകൊണ്ട് ഞാനിവിടെ എലമെൻറ്റിൻ്റെ രൂപത്തിലാണ് ഈ മൂന്ന് ക്രൈറ്റീരിയാസ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തേതാണ് എ എൻ സെക്കൻഡ് എൻ ആർ ആൻഡ് തേർഡ് ഡി ഐ ദാറ്റ് ഈസ് എൻ ഫോർ ആബ്സല്യൂട്ട്ലി നെസസറി എൻ ആർ ഫോർ നോട്ട് റീപ്ലേസബിൾ ആൻഡ് ഡി ഐ ഫോർ ഡയറക്ട്ലി ഇൻവോൾവ് ഇനി പഠിക്കാൻ പോകുന്ന മൂന്ന് ക്രൈറ്റീരിയാസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മൂന്ന് ടേംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ നമുക്ക് ഇത് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ ഓരോ ക്രൈറ്റീരിയാസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ആദ്യത്തെ ക്രൈറ്റീരിയ ആണ് എ എൻ ഓർ ആബ്സൊല്യൂട്ട്ലി നെസസറി ദാറ്റ് ഈസ് ഒരു എലമെൻറ്റിനെ എസെൻഷ്യൽ എലമെൻറ്റിൻ്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ആ എലമെൻറ്റ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി നെസസറി ആയിരിക്കണം ദാറ്റ് ഈസ് ദ എലമെൻറ്റ് മസ്റ്റ് ബി ആബ്സല്യൂട്ട്ലി നെസസറി എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ സപ്പോർട്ടിങ് നോർമൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഒരു ഓർഗാനിസത്തിൻ്റെ നോർമൽ ഗ്രോത്തും അതുപോലെ റീപ്രൊഡക്ഷനും ഒക്കെ നടക്കണമെങ്കിൽ ഈ എലമെൻറ്റ്സ് എന്തായാലും ആവശ്യമായിരിക്കണം അപ്പം ഇതിൻ്റെ ആബ്സെൻസിൽ എന്താ സംഭവിക്കുക അതിൻ്റെ നോർമൽ ഗ്രോത്ത് നടക്കില്ല റീ നടക്കില്ല ദാറ്റ് ഈസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി എലമെൻറ്റ് ദി പ്ലാൻ ഡു നോട്ട് കംപ്ലീറ്റ് ദയർ ലൈഫ് സൈക്കിൾ ഓർ സെറ്റ് സീഡ് ഒരു പ്ലാന്റ് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് ഒരു വിത്ത് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് പിന്നീട് അത് വളർന്ന് അതിൻ്റെ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡെത്ത് സംഭവിക്കുമ്പോഴാണ് ഒരു പ്ലാന്റ് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാൽ ഈ എസെൻഷ്യൽ എലമെൻറ്റ്സ് അതിന് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെൻ്റ്സിൻ്റെ ആബ്സൻസിൽ ആ പ്ലാന്റിന് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അടുത്ത ക്രൈറ്റീരിയ നമ്മൾ എന്ത് ന്യൂമോണിക്സ് യൂസ് ചെയ്തിട്ടാണ് ഓർത്തുവെച്ചത് എൻ ആർ ദാറ്റ് ഈസ് നോട്ട് റീപ്ലേസബിൾ ദാറ്റ് ഈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ എലമെൻറ്റ് മസ്റ്റ് ബി സ്പെസിഫിക് ആൻഡ് നോട്ട് റീപ്ലേസിബിൾ ബൈ അനദർ എലമെൻ്റ് നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജനാണ് നമ്മളോട് നാളെ മുതൽ പറയുകയാണ് ഇനി നീ ഓക്സിജൻ ശ്വസിക്കേണ്ട നീ നൈട്രജൻ ശ്വസിച്ച് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ബിക്കോസ് നമുക്ക് റെസ്പെയർ ചെയ്യാൻ ആവശ്യമുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഓക്സിജനാണ് ഈ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യേണ്ട സ്ഥാനത്ത് ഹൈഡ്രജനോ ഹീലിയോ നൈട്രജനോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ട് കാര്യമില്ല ഇതിനെ തന്നെ ഇതിൽ മറ്റൊരു രീതിയിലും പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഈസ് ഇൻ അതർ വേർഡ്സ് ഡെഫിഷ്യൻസി ഓഫ് എനി വൺ എലമെന്റ് കനോട്ട് ബി മെഡ് ബൈ സപ്ലൈയിങ് സം അതർ എലമെന്റ് അപ്പം ഏതെങ്കിലും ഒരു എലമെന്റ് കുറവാണെങ്കിൽ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അതിനു പകരം വേറെ ഒരു എലമെന്റ് സപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല ദാറ്റ് ഈസ് നമുക്കിപ്പം ചായ ഇല്ലെങ്കിൽ കാപ്പി മതി എന്ന് പറയുന്നത് പോലെ ഓക്സിജൻ ഇല്ലെങ്കിൽ നൈട്രജൻ മതി എന്ന് പറയാൻ പറ്റില്ല ഓക്സിജൻ വേണ്ടടുത്ത് ഓക്സിജൻ വേണം നൈട്രജൻ വേണ്ടടുത്ത് നൈട്രജൻ വേണം സോ സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ എലമെൻറ്റ് നോട്ട് റീപ്ലേസബിൾ ആയിരിക്കും ദാറ്റ് ഈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ എലമെൻറ്റ് മസ്റ്റ് ബി സ്പെസിഫിക് ആൻഡ് നോട്ട് റീപ്ലേസബിൾ ബൈ അനദർ എലമെൻറ്റ് ഇൻ അതർവേർഡ്സ് ഡെഫിഷ്യൻസി ഓഫ് എനി വൺ എലമെൻറ്റ് കനോട്ട് ബി മെഡ് ബൈ സപ്ലയിങ് സം അതർ എലമെൻറ്റ് ഇനി പഠിക്കാനുള്ളത് ലാസ്റ്റ് ക്രൈറ്റീരിയ ആണ് അത് എങ്ങനെയാണ് നമ്മൾ ഓർത്തുവെച്ചത് ഡി ഐ ഓർ ഡയറക്ട് ഇൻവോൾവഡ് ദാറ്റ് ഈസ് ദ എലമെൻ്റ് മസ്റ്റ് ബി ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ മെറ്റബോളിസം ഓഫ് ദ പ്ലാന്റ് ഒരു പ്ലാന്റിൻ്റെ മെറ്റബോളിക് പ്രോസസ്സിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്ന എലമെൻറ്റ്സ് എല്ലാം തന്നെ എസെൻഷ്യൽ എലമെൻ്റ്സ് ആയിരിക്കും മെറ്റബോളിസം മീനിങ് ആനബോളിക് പ്രോസസ് ദാറ്റ് ഈസ് ബിൽഡിംഗ് അപ്പ് പ്രോസസ്സായിട്ടുള്ള ഫോട്ടോ സിന്തസിസ് അതുപോലെ ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സ് കാറ്റബോളിക് ആയിട്ടുള്ള റെസ്പിറേഷൻ തുടങ്ങിയ ഡിഫറൻറ്റ് മെറ്റബോളിക് പ്രോസസ്സുകളിൽ ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് എല്ലാം തന്നെ എസെൻഷ്യൽ എലമെൻറ്സ് ആയിരിക്കും സോ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് ന്യൂമോണിക്സ് ദാറ്റ് ഈസ് എ എൻ എൻ ആർ ആൻഡ് ഡി ഐ അപ്പം നിങ്ങൾക്ക് ഈ ന്യൂമോണിക്സ് ഓർത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിലും ഈ മൂന്ന് ടേംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക നിങ്ങൾക്ക് ക്രൈറ്റീരിയാണ് മൊത്തമായിട്ട് ഓർമ്മ വരുന്നില്ലെങ്കിലും ഈ ക്രൈറ്റീരിയാസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഈ മൂന്നെണ്ണം അപ്പം ഈ ടേംസ് നിങ്ങൾ എന്തായാലും ഓർത്തു വെക്കുക അത് ഓർത്തു വെക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ന്യൂമോണിക്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും മെത്തേഡ് അറിയാമെങ്കിൽ അതിൽ ഓർത്തു വെക്കാൻ ശ്രമിക്കുക സോ ഈ മൂന്ന് ക്രൈറ്റീരിയാസിന്റെ ബേസിൽ സയന്റിസ്റ്റ് ഓരോ പ്ലാന്റ്സിനും കാണപ്പെടുന്ന ഡിഫറെന്റ് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ഇതിനുശേഷം ഈ ഓരോ എലമെന്റ്സിന്റെയും ആബ്സെൻസിൽ എന്താണ് ആ പ്ലാന്റിന് സംഭവിക്കുന്നത് അതുകൂടാതെ ഓരോ എലമെന്റും ഒരു അളവ് ിൽ കൂടുതൽ ഈ പ്ലാന്റിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരുടെ പല പല പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഒക്കെ മനസ്സിലാക്കി അങ്ങനെ സയന്റിസ്റ്റിന് മനസ്സിലായ ഒരു കാര്യമാണ് ഒരുപാട് എലമെൻ്റ്സ് പ്ലാന്റ്സിലാണെങ്കിലും അതിനെ സറൗണ്ട് ചെയ്ത് കാണാൻ പറ്റുമെങ്കിലും ഇതിലെ പതിനേഴ് എലമെന്റ്സ് മാത്രമാണ് ഒരു പ്ലാന്റിന് എസൻഷ്യൽ ആയിട്ടുള്ളത് അതായത് ആബ്സലൂട്ട്ലി നെസസറി ആയിട്ടുള്ള റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത മെറ്റബോളിക് പ്രോസസ്സരെ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് സോ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള എലമെൻസിനെ വീണ്ടും രണ്ട് ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അത് എന്തിൻ്റെ ബേസിലാണ് ബേസ്ഡ് ഓൺ ഡെയർ ക്വാണ്ടിറ്റേറ്റീവ് റിക്വയർമെൻറ് അതായത് ഇത്ര ക്വാണ്ടിറ്റിയിലാണ് അത് ഓരോ പ്ലാന്റിനും ആവശ്യമുള്ളത് എന്നതിൻ്റെ ബേസിൽ ഇതിനെ രണ്ട് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ദാറ്റ് ഈസ് ദീസ് എലമെൻസ് ആർ ഫർദർ ഡിവൈഡ് ഇൻറ്റു ടു ബ്രോഡ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ഡെയർ ക്വാണ്ടിറ്റേറ്റീവ് റിക്വയർമെൻറ്സ് ആ രണ്ട് കാറ്റഗറീസ് ആണ് മൈക്രോന്യൂട്രിയൻസ് ആൻഡ് മാക്രോന്യൂട്രിയൻസ് സോ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് കുറച്ചൊക്കെ മനസ്സിലാവും മൈക്രോ എന്ന ടേം നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ദാറ്റ് ഈസ് മൈക്രോസ്കോപ്പ് മൈക്രോ ഓർഗാനിസംസ് തുടങ്ങിയതൊക്കെ അവിടെയൊക്കെ എന്താ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് വളരെ ചെറിയ നമുക്ക് കാണാൻ പറ്റാത്ത ഓർഗാനിസംസിനെ കാണുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ വളരെ ചെറിയ ഓർഗാനിസത്തിനെ കാണുന്നതിന് വേണ്ടി മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നെയ്ക്കഡ് ഐസിനെ കൊണ്ട് കാണാൻ പറ്റാത്തതിനാണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത് അപ്പം ഈ മൈക്രോ എന്ന ടേം എപ്പോഴും വളരെ കുറഞ്ഞത് അല്ലെങ്കിൽ ചെറിയ എന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം ആവശ്യമുള്ളതായിരിക്കും ദാറ്റ് ഈസ് നീഡഡ് ഇൻ വെരി സ്മോൾ എമൗണ്ട് ഇങ്ങനെ വളരെ ചെറിയ എമൗണ്ടിൽ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അവരെ ട്രെയ്സ് എലമെൻസ് എന്നും പറയുന്നു അപ്പം മാക്രോന്യൂട്രിയൻസ് എന്തായിരിക്കും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ളത് ദാറ്റ് ഈസ് നീഡഡ് ഇൻ ലാർജ് എമൗണ്ട് വലിയ എമൗണ്ടിൽ ആവശ്യമുള്ള എസെൻഷ്യൽ എലമെൻസ് ആണ് മാക്രോന്യൂട്രിയൻസ് അതുകൊണ്ട് തന്നെ ഇവരെ മേജർ എലമെൻസ് എന്നും വിളിക്കാറുണ്ട് സോ നമ്മളിവിടെ വലിയ എമൗണ്ടിൽ വേണ്ടവരെ മൈക് മാക്രോ ന്യൂട്രിയൻസ് എന്നും ചെറിയ എമൗണ്ടിൽ വേണ്ടവരെ മൈക്രോന്യൂട്രിയൻസ് എന്നും വിളിച്ചു അപ്പം ഈ എമൗണ്ട് എന്ന് പറയുന്നത് ടെൻ മില്ലി മോൾസ് പെർ കെ ജി ഡ്രൈ മാറ്ററിൻ്റെ ബേസിലാണ് കണക്കാക്കുന്നത് ദാറ്റ് ഈസ് ടെൻ മില്ലി മോൾസ് പെർ കെ ജി ഡ്രൈ മാറ്ററിൽ കുറവ് ആവശ്യമുള്ള ന്യൂട്രിയൻസിന് ന്യൂട്രിയൻസ് എന്ന് പറയുന്നു ടെൻ മില്ലി മോൾസ് പെർ കെ ജി ഡ്രൈ മാറ്ററിലും കൂടുതൽ ആവശ്യമുള്ള മിനറൽസിന് മാക്രോ ന്യൂട്രിയൻസ് എന്നും പറയുന്നു ഡ്രൈ മാറ്റർ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിനെ അതിനെ ഉണക്കി പൊടിച്ചെടുത്തതിനെയാണ് ഡ്രൈ മാറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഡ്രൈ മാറ്ററിൽ പത്ത് മില്ലിമോൾസ് പെർ കെ ജിയിൽ കുറവ് മാത്രം ആവശ്യമുള്ള എസെൻഷ്യൽ എലമെൻസിനെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഈ പത്ത് മില്ലിമോൾസ് പെർ കെ ജിയിലും കൂടുതൽ ആവശ്യമുള്ള എസെൻഷ്യൽ എലമെൻസിനെ മാക്രോ ന്യൂട്രിയൻസ് എന്നും പറയുന്നു സോ നമുക്ക് ആദ്യം തന്നെ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു പ്ലാന്റിൽ ടെൻ മില്ലി മോൾസ് പെർ കെ ജിയിലും കുറവ് ആവശ്യമുള്ള എട്ട് മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഉള്ളത് അപ്പം ഈ എട്ട് ന്യൂട്രിയൻസിൻ്റെയും പേര് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം ബിക്കോസ് നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടുവിൽ മാത്രമല്ല മിക്കവാറും എല്ലാ എക്സാമിനും കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് എന്ന ടോപ്പിക് അപ്പം അത് സിമ്പിളായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു മെമ്മറി ട്രിക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മെമ്മറി ട്രിക്ക് എന്താണെന്ന് നോക്കാം ബോബൻ മോളി എന്ന് പറഞ്ഞ് രണ്ട് പേരുണ്ട് ബോബനും മോളിയും അറിയാത്തവരുണ്ടാവില്ല അപ്പം ഈ ബോബൻ മോളി എന്ന് പറയുന്നത് കസിൻസ് ആണ് ഞാൻ ഈ കസിൻ്റെ സ്പെല്ലിങ് ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് സി യു സെഡൻ എന്നാക്കിയിട്ടുണ്ട് അപ്പം ഈ ബോബനും മോളിയും ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോഴാണ് അവിടേക്ക് അയർമാൻ വന്നത് അയൺമാൻ്റെ കയ്യിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു അപ്പം ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എട്ട് ന്യൂട്രിയൻസിൻ്റെ പേരും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും ദാറ്റ് ഈസ് ബോബൻ ദാറ്റ് ഈസ് ബോറോൺ ആൻഡ് കസിൻ അതിൽ സി യു എന്ന് പറയുന്നത് കോപ്പറിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് ആൻഡ് സെഡ് എൻ എന്ന് പറയുന്നത് സിങ്കിൻ്റെ കെമിക്കൽ ഫോമിലാണ് മോളിയിൽ നിന്ന് മോളിപ്നം നിങ്ങൾക്ക് പഠിക്കാം നിക്കുകയാണ് എന്നതിൽ നിന്ന് നിക്കൽ വെക്കാൻ പറ്റും അയൺ മാൻ അതിൽ നിന്ന് നമുക്ക് അയൺ ആൻഡ് മാംഗനീസ് പഠിക്കാം ഈ അയൺ മാൻ്റെ കയ്യിലെ ക്ലോക്കിൽ നിന്ന് നമുക്ക് ക്ലോറിനും പഠിക്കാം അപ്പം ഈ ഒരു മെമ്മറി ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ എട്ട് എലമെൻസും ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ പഠിക്കാൻ പറ്റും അപ്പം എട്ട് എട്ട് മൈക്രോന്യൂട്രിയൻസ് ഏതൊക്കെയാണ് ബോറോൺ കോപ്പർ സിങ്ക് മോളിപ്നം നിക്കൽ അയൺ മാംഗനീസ് ആൻഡ് ക്ലോറിൻ ദാറ്റ് ഈസ് ബോംബനും മോളിയും കസിൻസ് ആയിരുന്നു അവർ നിക്കുമായിരുന്നു അവിടേക്ക് അയർമാൻ വന്നു അയർമാൻ്റെ കയ്യിൽ ക്ലോക്ക് ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഇതുപോലെ തന്നെ അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മാക്രോ ന്യൂട്രിയൻസ് ഓർത്ത് വെക്കാൻ പറ്റും അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ എലമെൻറ്റിൻ്റെയും കെമിക്കൽ ഫോർമുലയാണ് അല്ലെങ്കിൽ പിരിയോഡിക് ടേബിളിൽ അതിന് കൊടുത്തിട്ടുള്ള സിമ്പിൾ സോ മാക്രോ ന്യൂട്രിയൻസിനെ ഞാൻ ചോപ്സ്കൻ സി എ എം ജി എന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത് ദാറ്റ് ഈസ് ഒരു വേൾഡിൽ തന്നെ മാക്സിമം മാക്രോ ന്യൂട്രിയൻസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ദാറ്റ് ഈസ് സി ഫോർ കാർബൺ എച്ച് ഫോർ ഹൈഡ്രജൻ ഒ ഫോർ ഓക്സിജൻ പി ഫോർ ഫോസ്ഫറസ് എസ് ഫോർ സൾഫർ കെ എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിന്റെ കെമിക്കൽ ഫോർമുലയാണ് പൊട്ടാസ്യത്തിന് കാലിയം എന്നാണ് പറയുന്നത് അപ്പം ദാറ്റ് ഈസ് പൊട്ടാസ്യം കാലിയം കെ ആൻഡ് എൻ ഫോർ നൈട്രജൻ സി എ എം ജി എന്ന് പറയുന്നത് കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കെമിക്കൽ ഫോമിലാണ് സോ ജോപ്സ്കൻ സി എ എം ജി എന്ന രീതിയിൽ നമുക്ക് മാക്രോ മാക്രോന്യൂട്രിയൻസിനെയും ഓർത്തു വെക്കാം ഇതിൽ കാർബൺ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇവർ മെയിനായിട്ട് ഒരു പ്ലാന്റിന് കിട്ടുന്നത് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടറിലൂടെയാണ് അതുകൂടാതെ ബാക്കിയുള്ള എലമെൻസ് എല്ലാം തന്നെ സോയിലിൽ നിന്ന് പ്ലാന്റ് ഡയറക്ട്ലി അബ്സോർബ് ചെയ്യുന്നു ദാറ്റ് ഈസ് അവർ മിനറൽ ന്യൂട്രീഷൻ്റെ ഫോമിലാണ് പ്ലാന്റ്സിലേക്ക് എത്തുന്നത് ഒരു പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ഈ പതിനേഴ് എലമെൻസിനെയാണ് എസെൻഷ്യൽ എലമെൻസ് എന്ന് പറയുന്നത് ഇതിൽ എട്ടെണ്ണം മൈക്രോ ന്യൂട്രിയൻസ് ആണ് അതുകൂടാതെ ഒൻപതെണ്ണം മാക്രോ ന്യൂട്രിയൻസ് ആണ് എന്നാൽ ഈ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും അല്ലാതെ ദാറ്റ് ഈസ് ഈ പതിനേഴ് എസെൻഷ്യൽ എലമെൻറ്സ് കൂടാതെ തന്നെ ചില പ്ലാന്റ്സിന് സോഡിയം സിലിക്കൺ കോബോൾട്ട് ആൻഡ് സെലീനിയം തുടങ്ങിയ എലമെന്റ്സ് കൂടി അവരുടെ ലൈഫ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമാണ് പക്ഷെ ഇത് ഈ എലമെന്റ്സ് എല്ലാ പ്ലാന്റ്സിനും ആവശ്യമില്ല ഇറ്റ് ഈസ് റിക്വയർഡ് ബൈ ഹയർ പ്ലാന്റ്സ് അതുകൊണ്ട് തന്നെ ഈ നാല് എലമെന്റ്സിന് ബെനഫിഷ്യൽ എലമെന്റ്സ് എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ എസെൻഷ്യൽ എലമെൻസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത് ദാറ്റ് ഈസ് മൈക്രോന്യൂട്രിയൻസ് ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് അതെന്തിൻ്റെ ബേസിലായിരുന്നു ഒരു പ്ലാന്റിൽ അത് എത്രത്തോളം വേണം അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിച്ചത് ഇതുകൂടാതെ ഈ സെവൻറ്റീൻ എസെൻഷ്യൽ എലമെൻസിനെ നമുക്ക് അവരുടെ ഫംഗ്ഷൻ്റെ ബേസിലും നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അതിലാദ്യത്താണ് കമ്പോണൻസ് ഓഫ് ബയോമോളിക്യൂൾസ് ഡിഫറെൻറ്റ് ബയോമോളിക്യൂൾസിനെ കുറിച്ച് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ പഠിക്കും ആ ഓരോ ബയോമോളിക്യൂൾസിലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് കുറച്ച് എലമെന്റ്സ് കാണാൻ പറ്റും ദൈറ്റ് ഈസ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ തുടങ്ങിയതൊക്കെ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ബയോമോളിക്യൂൾസിന്റെ കമ്പോണൻസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന എലമെൻ്റ്സിന്റെ ഗ്രൂപ്പാണ് ആദ്യത്തത് അതിൽ വരുന്ന എസെൻഷ്യൽ എലമെൻസ് ആണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ തുടങ്ങിയതൊക്കെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ദാറ്റ് ആർ കമ്പോണൻസ് ഓഫ് എനർജി റിലേറ്റഡ് കെമിക്കൽ കോമ്പോണ്ട്സ് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഡിഫറെൻറ്റ് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ കമ്പോണൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എലമെൻറ്റ്സ് ഫോർ എക്സാമ്പിൾ നമുക്ക് എനർജി റിലേറ്റഡ് കെമിക്കൽ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താ എ ടി പി എ ടി പി യുടെ ഫുൾ ഫോം എന്താ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് അപ്പം അതിൽ അവിടെ ഒരു എലമെൻറ്റിന് പറയുന്നുണ്ട് ദാറ്റ് ഈസ് ഫോസ്ഫറസ് അതുപോലെ ക്ലോറോഫില്ലിൽ കാണാൻ പറ്റുന്ന മഗ്നീഷ്യം ഒക്കെ എനർജി റിലേറ്റഡ് കോമ്പോണ്ട്സിൻ്റെ കമ്പോണൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എസെൻഷ്യൽ എലമെൻസ് ആണ് മൂന്നാമത്തെ കാറ്റഗറിയാണ് എലമെൻറ്റ്സ് ദാറ്റ് ആക്ടിവേറ്റ് ഓർ ഇൻഹിബിറ്റ് എൻസൈംസ് ഡിഫറെൻ്റ് എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനും ഇൻഹിബിറ്റ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന എസെൻഷ്യൽ എലമെൻറ്റ്സ് അതിനൊരു എക്സാമ്പിളാണ് മഗ്നീഷ്യം മഗ്നീഷ്യം റുബിസ്കോ എന്ന എൻസൈമിന് ദാറ്റ് ഈസ് റുബിലോസ് വൺ ഫൈവ് ബെസ്റ്റ് ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനൈസ് എന്ന എൻസൈമിൻ്റെ ആക്ടിവേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതാണ് മഗ്നീഷ്യം അതുകൂടാതെ പെപ്കേസ് ദാറ്റീസ് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് ഈ ഒരു എൻസൈമിൻ്റെയും ആക്ടിവേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതാണ് മഗ്നീഷ്യം അപ്പം റുബിസ്കോ ആൻഡ് പെപ്കേസ് ഈ ഒക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഏത് ചാപ്റ്ററിലായിരുന്നു ഫോട്ടോസിന്തോസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് അപ്പം ഫോട്ടോസിന്തോസിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എൻസൈംസിൻ്റെ ആക്ടിവേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതാണ് മഗ്നീഷ്യം എന്ന എസെൻഷ്യൽ എലമെൻ്റ് ഇതുപോലെ തന്നെ മറ്റൊരു ആക്ടിവേറ്ററാണ് സെഡൻ ഓർ സിങ്ക് സിങ്ക് ഹെൽപ്പ് ചെയ്യുന്നത് ആൽക്കഹോൾ ഡിഹൈഡ്രോജനൈസ് എന്ന എൻസൈമിന്റെ ആക്ടിവേറ്റർ ആയിട്ടാണ് ലാസ്റ്റ് വൺ ഈസ് മോളിബ്നം നൈട്രോജിനേസ് എൻസൈമിന്റെ ആക്ടിവേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എസെൻഷ്യൽ എലമെന്റ് ദാറ്റ് ഓൾട്ടോ ദ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ ഒരു സെല്ലിന്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ദാറ്റ് മീൻസ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജല ലവണ സന്തുലിതാവസ്ഥ ഈ പൊട്ടൻഷ്യൽ ഓൾട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എലമെൻസിൻ്റെ കാറ്റഗറിയാണ് നാലാമത്തത് ഇതിനൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് പൊട്ടാസ്യം പൊട്ടാസ്യത്തിന് കെ എന്ന സിമ്പിൾ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സോ പൊട്ടാസ്യം ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ ഒരു സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ് ക്ലോസിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ൻസൈം ആണ് പൊട്ടാസ്യം അപ്പൊ നമ്മൾ ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ഓഫ് എലമെന്റ്സ് എന്ന ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തു ഇതിൽ പറഞ്ഞു തന്നിട്ടുള്ള മെമ്മറി ട്രിക്സും അതുപോലെ ന്യൂമോണിക്സും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയണം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ട്രിക്സോ മെമ്മറി ട്രിക്സ് ഒക്കെ അറിയുമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നൈട്രജൻ സൈക്കിൾ അതുകൂടാതെ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് നോഡ്യൂൾ ഫോർമേഷൻ ഈ മൂന്ന് ടോപ്പിക്സും കവർ ചെയ്യാം അതുകൂടാതെ തന്നെ ഒരു ടൂ ഇയർ ഫോക്കസ് ഏരിയ കൂടി ഡിസ്കസ് ചെയ്യാം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടിനെ അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഓൾ സ്റ്റഡി ബോർഡിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം അതിന്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആൻഡ് താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓൾ